ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 77 വർഷമാകുകയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു അല്ലേ? ഇൻഡിപെൻഡൻസ് ഡേ. സോ ഞങ്ങളോട് പെട്ടെന്ന് പ്രാവശ്യം ഇൻഡിപെൻഡൻസ് ഡേ അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്പെഷ്യൽ കണ്ടന്റ് വേണം എന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ആകമൊത്തത്തിലൊരു ബ്ലാങ്ക് ആവുമായിരുന്നു. അതെ, കാരണം നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിലും അതോടൊപ്പം തന്നെ പഴയ സിനിമകളിലും കാര്യങ്ങളിലൊക്കെ ഉള്ളു കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസിന്റെ സമയം അത് ചരിത്രം. അതെ, അത് പക്ഷെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അന്നേ കാലത്തെ വാഹനങ്ങൾ ഇന്നുണ്ടാവോ? അതോടൊപ്പം തന്നെ നമുക്കത് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ അത്ര ചരിത്ര പ്രാധാന്യമുള്ളത് എവിടെ കാണും? മ്യൂസിയത്തിലാണോ എവിടെയാണ്? ഗാന്ധിജി ഇടയ്ക്ക് ഒന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന വാഹനം നമ്മൾ മൈസൂർ മ്യൂസിയത്തിലാണ്. എന്നാൽ അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഈ ഒരു ഒരു എയ്ഡ് ചരിത്രത്തിൽ ഒരു എയ്ഡ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ തപ്പിത്തപ്പിയാണ് നമ്മളിപ്പം പാലക്കാട് എത്തിയിരിക്കുന്നത്. പാലക്കാട് നമ്മൾ വന്നപ്പോഴാണ് ഈ ഒരു അപൂർവ എന്താ പറയുന്നത് ഒരു ഒരു സ്പെഷ്യൽ. സോ നമ്മളിപ്പോൾ അത് പാലക്കാടാണ് ആൻഡ് ഗ്യാരാജ് RR വിൻഡേജ് ഗ്യാരാജിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ വണ്ടിപ്രാന്തമാർക്കും വണ്ടിപ്രാന്തർക്കും ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ബ്യൂട്ടിയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഞങ്ങളല്ല, അതിനേക്കാളും കൂടുതലായിട്ട് അത് ആധികാരികമായിട്ട് പങ്കുവെക്കാനുള്ള ഇതിന്റെ ഓണേഴ്സ് ഇവിടെയുണ്ട്. ഈ ഒരു വാഹനത്തെ ഇത്രമാത്രം സ്നേഹിച്ച് സുന്ദരിയാക്കി നിർത്തിയിരിക്കുന്നു. അതെ, അപ്പം ലെറ്റ്സ് വെൽക്കം രാജശേഖരൻ അനുസരിച്ച്. സോ താങ്ക് യു അ ലോട്ട്, കാരണം ഇതുപോലെ ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളുടെ ജനറേഷന് ഇതുപോലത്തെ ഒരു ഉയരുന്ന ഇപ്പോഴും നിങ്ങളിങ്ങനെ കാത്തുപിടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് സ്നേഹം കൊടുത്തും പരിപാലിച്ചും ഈ വാഹനങ്ങളൊക്കെ ഇത്രയും നിന്റെ കണ്ടീഷനിൽ ഇത്രയും ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കുന്നതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ രാജശേഖരൻ ഒരു ഡോക്ടർ ആണെന്ന് തന്നെ പറയാം. അതല്ലേ, വെന്റിലേറ്ററിലും അല്ലെങ്കിൽ ICU ഒക്കെ കിടക്കുന്ന വാഹനങ്ങളെ ഇരിക്കുക, മരുന്നൊക്കെ കൊടുത്ത് പരിപാലിച്ച് നല്ല കെയർ ഒക്കെ കൊടുത്ത് ആരോഗ്യവാനായിട്ട് നേരെ പുറത്തോട്ടിറക്കും. അതും തന്നെ ഈ ഒരു വാഹനം, ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, ഇത് എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, എങ്ങനെയായിരുന്നു ഇത് കിട്ടിയപ്പോൾ? ഞങ്ങളെ ഫോട്ടോസ് കാണിച്ചു, ഫോട്ടോസ് കാണിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അത് ഏത് അവസ്ഥയിലാണ്. രാജശേഖരൻ തന്നെ പറഞ്ഞുതരും ഇതിൻ്റെ ഹിസ്റ്ററി. ആക്ച്വലി എൻ്റെ വൈഫ് സമിയ അവരേക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ, ബിക്കോസ് അവളാണ് ഇതിന് പേര് ഇട്ടിരിക്കുന്ന സുന്ദരി. വരുമ്പോ ശരിക്കും ക്രാപ്പ് കണ്ടീഷൻ പോലെ തന്നെയാണ്, പക്ഷെ കണ്ടപ്പോ എന്തോ അതിന് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഉടനെ അവള് കണ്ടപ്പോ തന്നെ പേരിട്ടു, സുന്ദരി രൂപത്തിൽ തന്നെ. അതെ അതെ, അപ്പൊ തന്നെ നമുക്ക് ഒരു എന്തോ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു കോളിംഗ് അങ്ങനെ. She is 1939 model and it's a 6-cylinder petrol and 3,400 cc vehicle. It was not running, single owner vehicle. Oh, okay. And the first, one of the first South India la first taxi side. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ടാക്സി എന്നൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ടാക്സി ആയിട്ട് ഓടിക്കുന്നത്. പിന്നെ ഇത് ഇതിന്റെ ചരിത്രത്തിൽ വേറൊരു എയ്ഡും കൂടി, ഏറ്റവും വലിയ ഹൈലൈറ്റ്, സ്വതന്ത്ര ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി, അതായത് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തന്നെ പറയാവുന്ന കാര്യം. സോ ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അത് എങ്ങനെയായിരുന്നു? ആക്ച്വലി പണ്ട് മദ്രാസ് സ്റ്റേറ്റ് ആയിരുന്നു, അതായത് ഡാംസ് ഒക്കെ കൺസ്ട്രക്ഷൻ മോഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആളിയാർ ഡാം പൊള്ളാച്ചിയില് അതിന്റെ ഒരു ഫംഗ്ഷനു വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലേറ്റ് പ്രൈം മിനിസ്റ്റർ നെഹ്റുജി. അപ്പൊ മിസ്റ്റർ കാമരാജ് ആയിരുന്നു ചീഫ് മിനിസ്റ്റർ ഓഫ് മദ്രാസ്. അപ്പൊ ആ സമയത്ത് വന്നപ്പോ ആളിയാർ ഡാമിന്റെ വർക്ക് പ്രോഗ്രസ് ഒക്കെ നോക്കി, അതിന്റെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഓട്ടിച്ചിട്ട് ഇവിടെ വന്ന് മലമ്പുഴ ഡാമിന്റെ ഇൻസ്പെക്ഷനും ചെയ്തിട്ട് പോയതായിരുന്നു. അപ്പോ ടു വെരി ഫേമസ് പീപ്പിൾ ഹാവ് യുനോ ഹാവ് ട്രാവൽ കം ഹിയർ ആൻഡ് അവർ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പറഞ്ഞു. ഞങ്ങൾ കേട്ടിട്ടുണ്ട് കുറെ അവരുടെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് വി ഫീൽ ആ ലെഗസി, വി ആർ ഹാപ്പി ദാറ്റ് ഷി ഈസ് പാർട്ട് ഓഫ് അവർ ഫാമിലി. അത് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞങ്ങളൊന്നും കണ്ടിട്ടല്ലോ, നമുക്കതൊന്നും നമ്മളൊക്കെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അന്ന് ആ മഹത് വ്യക്തിത്വങ്ങള്
സഞ്ചരിച്ച ഒരു വാഹനം കാണാൻ പറ്റിയില്ല, നമുക്ക് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. യെസ്, നമ്മള് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആൾക്കാർ, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഇത് വരുമ്പോഴേക്കും ഈ ഒരു മാസ്റ്റർ ഡീലക്സ് മാസ്റ്റർ പീസ് ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ട്. പേര് മാസ്റ്റർ ഡീലക്സ് ആണ്. പിന്നെ ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? കാരണം സ്റ്റാഫ് മോഡലിലാണ് കിട്ടിയെന്ന് പറഞ്ഞു. സോ ഇത് ഏത് പ്ലഗ് ആൻഡ് പ്ലേ മോഡൽസ് അല്ല, ഈ ഇങ്ങനത്തെ വണ്ടികളെല്ലാം എല്ലാം ചെയ്യണത് നമുക്ക് കൈകൊണ്ട് തന്നെ അടിച്ച് ഷേപ്പൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കണം ഫ്രം സ്ക്രാച്ച്. ബേസിക്കലി ഒരു പറയില്ല, ഒരു പോട്ടറിന് ക്ലേ കൊടുക്കണ പോലെ ഇവിടുത്തെ നമ്മുടെ ടീമിന് അങ്ങനെ എത്തിച്ച് അവരത് വെരി പോസിറ്റീവ്ലി നമ്മൾ ആ ഫുൾ ടീമിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് എങ്ങനെ കൊണ്ടുപോകണം, ഏതൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്യണം പറഞ്ഞിരുന്ന ഒരു ഒരു മീറ്റിംഗ് പോലെ നടത്തി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് പ്രോഗ്രസ്സിന് അവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഐഡിയാസ് എല്ലാം പറയുമ്പോൾ ഒറിജിനാലിറ്റി കുറേ ബുക്സ്, ഇപ്പൊ ഇന്റർനെറ്റ് ഉണ്ട്, പക്ഷെ അതിന് മുമ്പിൽ ബുക്സ് ആയിരുന്നു കളക്ഷനിൽ, അതൊക്കെ വെച്ച് യുനോ റിസർച്ച് ഒക്കെ ചെയ്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് 99% ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി, അതുപോലെ വി ഹാവ് റെസ്റ്റോർഡ് ഹെർ ആൻഡ് ബ്രോട്ട് ഹെർ ടു ദിസ് കണ്ടീഷൻ. രാഷ്ട്രീയ നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ രണ്ടും നിങ്ങളുടെ ക്രൂവും ഒത്തിരി അധികം പണി മാത്രമല്ല അതോടൊപ്പം സ്നേഹം കൊടുത്തിട്ടാണ് അതിനെ ഈ ഒരു രൂപത്തിലാക്കിയിരിക്കുന്നത്. സോ ജസ്റ്റ് ഈ വാഹനത്തിനെ കുറിച്ച് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാവും എങ്ങനെയാണ് വണ്ടിയുടെ. ആക്ച്വലി ഷീസ് എന്താ പറയുക, ഗുഡ് റണ്ണർ തന്നെ. അന്നത്തെ കാലത്ത് തന്നെ അന്ന് എയർപോർട്ട് പറഞ്ഞ മധുരയാണ് എയർപോർട്ട്. സോ അന്ന് ടാക്സി ആയിട്ടും ഷീ വാസ് ഹാൻഡ്ലിംഗ് ദാറ്റ് പീപ്പിൾ VVIP പീപ്പിൾ വർ ഹാൻഡ്ലിംഗ് ഇറ്റ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ മധുരയിൽ നിന്നും മെഡ്രാസിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ചിട്ട് വരിക, ഈ ഏരിയയിൽ നിന്നും വന്ന എയർപോർട്ട്സ് ഒന്നും ഇല്ല, അപ്പൊ അവരെ കൂട്ടി വരിക, കൂട്ടിട്ട് പോവുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു VIP എന്ന് പറയാം ടാക്സി ആയിട്ട്. ബിക്കോസ് അന്ന് ടാക്സി പറഞ്ഞാൽ ആ കോൺസെപ്റ്റും ഇല്ല, ഇല്ല ഇല്ല, ബിക്കോസ് എനിബഡി ക്യാൻ ഗിവ് ദ ടാക്സി, ആരുടെ വണ്ടി വേണമെങ്കിൽ ഓടിക്കാം, ദേർ ഈസ് നോ നമ്പർ പ്ലേറ്റ്, വൈറ്റ് ബോർഡ്, യെല്ലോ ബോർഡ് അങ്ങനത്തെ ഒന്നും ഇല്ല. സോ അത് അതുകൊണ്ട് തന്നെ വാഹനം വന്ന സമയത്ത് തന്നെ ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ തന്നെയായിരുന്നു, ബ്ലാക്ക് തന്നെയായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയായിരുന്നു. അന്ന് ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ലെറ്റേഴ്സ്. പിന്നെ ഇതിൽ എന്താ പറഞ്ഞ ഡോസ് ഒക്കെ സൂസൈഡ് ഡോസ് ആണ്, സ്പേഷ്യസ് ആണ്, ബാക്കിൽ ഒരു മൂന്ന് പേര് ഇരുന്നാലും ഫീൽ ദ കംഫർട്ട്. ഇപ്പൊ നമ്മളിപ്പോ മെർസിഡീസ് ബെൻസിലും ഏത് വണ്ടിയിലും പോലെ ഈ കംഫർട്ട് കിട്ടില്ല, അത്ര കംഫർട്ട് ആണ് സ്പ്രിംഗ് ആക്ഷൻസ് ഓട്ടിക്കുമ്പോ ശരിക്കും ഒരു മാജിക് കാർപ്പറ്റിൽ പോകുന്ന പോലെ പോണോ അടിച്ച് റോഡ് പറഞ്ഞാല് വളരെ അണ്ണീവൻ ആയിട്ടൊക്കെ കിടക്കുന്നതും ആ റോഡുകളില് അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തതാണ്. ഇന്നത്തെ റോഡുകളില് എന്നാ പറഞ്ഞ കുട്ടും പുഴവും പോലെ. എനിക്ക് എന്താ പറഞ്ഞ ഇതിന്റെ ഒരു ഈ കാറില് നെഹ്റുജി ഒരു കാല് വെച്ചിട്ട് ഉള്ളിൽ നിന്നിട്ട് ആ നെഹ്റു ക്യാപ്പ് വിട്ടിട്ട് ഒരു ഫോട്ടോ ഇതിന് ഉണ്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഞങ്ങളുടെ കയ്യിൽ വന്നില്ല. ഇതിന്റെ പ്രീവിയസ് ഓണേഴ്സ് തന്നെ അത് അതിന്റെ വാല്യൂ അറിഞ്ഞതും എവിടെയും രജിസ്റ്റർ ആയിട്ടുണ്ടാവില്ല തോന്നുന്നില്ല, ആ സമയത്ത് അതിന് വാല്യൂ ഉണ്ടായിരുന്നു. ചീഫ് മിനിസ്റ്റർ വന്ന് പ്രൈം മിനിസ്റ്റർ വാല്യൂ ഇല്ല, ഇന്നാണ് അത് ഹിസ്റ്ററി. അത് തന്നെയല്ല, ഇപ്പൊ ഇത് രാജശേഖരന്റെ കിട്ടി ഈ വണ്ടി ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ആവുന്ന പോലെ ചിലപ്പോ അവര് വിചാരിച്ചിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആക്ച്വലി ഇത് ഫിനിഷ് ചെയ്ത് റെഡി ആയ സമയത്ത് വി ഇൻവൈറ്റഡ് ഒറിജിനൽ ഓണേഴ്സ് ഇറ്റ്സെൽഫ് ടു കം. അവര് കണ്ടിട്ട് ശരിക്കും മൂപ്പര് ഇരുന്ന് കരഞ്ഞതാ, പറഞ്ഞ എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ കൊടുക്കില്ലായിരുന്നു, നിങ്ങൾ റെഡി ആക്കിട്ട് എനിക്ക് തന്നെ തരായിരുന്നു. സോ ആക്ച്വൽ ഓണേഴ്സ് വന്നിട്ട് പൊള്ളാച്ചില്ല. ഞങ്ങൾക്ക് ഇവന്റെ ഈ സുന്ദരിയുടെ എഞ്ചിൻ ബേ ഒന്ന് കാണിച്ചു. ഷുവർ ആയിട്ട്. ഇവിടെ സിക്സ് സിലിണ്ടർ ആണ്, സ്ട്രെയിറ്റ് ആണ്, OHV ആണ്, എയർ ഫിൽറ്റർ, കാർബ്യറേറ്റർ, സിക്സ് സിലിണ്ടറിന്റെ ഡൈനാമോ, പ്ലഗ് എല്ലാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ്. അതിന് കംപ്ലീറ്റ് അന്നത്തെ ഒരു അത്ര വേണ്ടു, AC ഇല്ല, സ്റ്റീയറിംഗ് ഇല്ല, പവർ ബ്രേക്ക് ഇല്ല, ഒന്നും വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, സിമ്പിൾ ആണ്, റേഡിയേറ്റർ അത്രേ ഉള്ളൂ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്, പവർഫുൾ ആണ്, എവിടെ വേണമെങ്കിലും നമുക്ക് ഓടിച്ചു. പിന്നെ അത് മാത്രമല്ല നല്ല മൈലേജ് വേണം, ഒരു 3 കിലോമീറ്റർ ഒരു ലിറ്റർ കിട്ടിയ ഭാഗ്യം. ദാഹിയ
അങ്ങനെ കുടിക്കും. അതെ, അന്ന് ഗലോൺസിലാണല്ലോ. അതെ, വിഷയമുള്ള കാര്യമാണ്. അതെ, ഗലോൺസ് 10 ഗലോൺസ് 5 ഗലോൺസ് പറയും. അതെ, 6 പൈസ 3 പൈസ കോസ്റ്റ് പോയി കഴിഞ്ഞാൽ ഉപ്പേ തെറിക്കും. അതെ, അതുപോലെ തന്നെ ഇതെല്ലാം അന്നത്തെ ഒറിജിനൽ. ഇത് അന്ന് ആക്ച്വലി വൈറ്റ് ബോൾസ് ആണ് വരിക. സോ ഞങ്ങൾ ഇത് ഇമ്പോർട്ട് ചെയ്തു. അന്ന് US തന്നെ ടയർസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തു. വൈറ്റ് ബോൾസ് ഡ്യൂട്ടി വന്ന് 200% ആണ്. ടയർസ് ഒന്നും ഇമ്പോർട്ട് അല്ല. വി ഹാവ് ടു പേ ദ ഫൈൻ. 200% കൊടുത്ത് 4 ടയർ മാത്രം കൊണ്ടുവന്ന് സ്റ്റെപ്പിനി വന്ന് ഒരു ബ്ലാക്ക് ആക്കി. എന്താണ് ഷെവർലേ എന്ന് പറയും, ഷെവർലേയുടെ ലോഗോ ആണ്. ഇന്ത്യയില് ഇപ്പൊ റീസെന്റ് ടൈംസ് 2015 വരെ നമ്മുടെ ഇവിടെ ഷെവർലേ ഉണ്ടായിരുന്നു. ഇന്ത്യയില് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അവര് വണ്ടികൾ. ഇപ്പോഴും അവർ ഷെവർലെ കൺട്രീസും അവിടെ ഒക്കെയാണ്. അതുപോലെ തന്നെ സൂയിസൈഡ് ഓയിൽസിനെ കുറിച്ച് അതൊന്ന് തുറന്നു. വുഡാണ് ഇത്, നമുക്ക് ആ കിട്ടിയ പോലെ തന്നെ. ഇത് നമ്മുടെ പഴയ വുഡൻ പാനൽസിന് ഞങ്ങൾ എക്സ്ട്രാ ഒരു ഇത് മാത്രം സ്റ്റീൽ കൊടുത്തു. ബലമില്ല വുഡിന് വന്നിട്ട് ആ ഒരു സൈഡ് ഒക്കെ ബ്രിട്ടിലായിരുന്നു. അതെ, അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ എക്സ്ട്രാ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതില് നിങ്ങൾ ചോദിച്ച പ്രകാരം വാട്ട് ഈസ് സൂയിസൈഡ് ഡോർ? സൂയിസൈഡ് ഡോർ എന്ന് പറഞ്ഞാൽ രഞ്ജിസ് തുറക്കുക, സിമ്പിൾ. പക്ഷെ അന്നത്തെ ഒരു കോൺസെപ്റ്റ് ആണ് സൂയിസൈഡ് ഡോർ എന്ന് പറഞ്ഞു. അതും ഓൾമോസ്റ്റ് ഇതൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. ഇതൊരു അംബാസിഡർ ഫ്രണ്ട് ഇത് തന്നെയാണ്. ബാക്ക് വന്നിട്ട് സൂയിസൈഡ് ഡോർ. ബട്ട് ഇതിൽ എന്താ കംഫർട്ട് പറഞ്ഞാൽ ഇന്നത്തെ കാലവും അന്നത്തെ കാലവും അന്ന് ഒരാളെങ്ങനെ കേറിയിരിക്കണം അത് തന്നെ ഒരു ഒരു ലെസ്റ്റാണ്. അതായത് ഫസ്റ്റ് ഒരു കാല് ഉള്ളിൽ എടുത്ത് വെച്ച് എന്നിട്ട് ബാക്കിൽ നിന്ന് അടുത്ത കാലം എടുത്ത് വെക്കും. ഇന്നത്തെ കാലമല്ലോ, ഫസ്റ്റ് നമ്മൾ ഇരിക്കും എന്നിട്ടാണ് കാലെടുത്ത് വെക്കുക. ആ കോൺസെപ്റ്റ് അല്ല അതാ. പക്ഷെ അന്ന് എല്ലാരും എന്താ പറയാ, മെലിഞ്ഞിട്ടുള്ള ആൾക്കാരാ. ഇന്നത്തെ പോലെ സൈസ് നമ്മളെ ബർഗറും ഇതൊക്കെ കഴിച്ച് നമ്മൾ തന്നെ ബർഗറായി. അതെ, അന്ന് അതിനുവേണ്ടി ആ ഒരു മോഡ് ഓഫ് എൻട്രിക്ക് വേണ്ടിയാണ് ഈ ഒരു. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ അവര് പറയുന്ന കോൺസെപ്റ്റ് ഇതാ ഇങ്ങനെയാണ് ഇരുന്നു കഴിഞ്ഞു. അത്ര ഈസി ആയിട്ട് ഇരുന്നു കഴിഞ്ഞു. ഇന്ന് അങ്ങനെയല്ല, നമ്മളിങ്ങനെ കേറി ഇരുന്ന് കേറി ഇരുന്ന് വെച്ച്, അതെ അതെ, അത് മാത്രം ഇരിക്കണം, കാല് വെക്കണം ഇവിടെ വെച്ച്, ഇത് സ്പോയിൽ ആവാൻ വേണ്ടിട്ട് ആവാണ്ടിരിക്കാനാണ് ഈ പ്ലേറ്റ്സ് അടക്കം. അപ്പൊ ഓ അതെ 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 അതെ, കാരണം കേറുന്ന ആ കറക്റ്റ് ഭാഗത്ത് ഡെയിലി ഡെയിലി ഉള്ള യൂസിൽ അത്. അതെ 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 അതെ, അത് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അന്നേ അന്നത്തെ പോലെ ആ ഒരു ആ ഒരു ഐഡിയ അല്ല കൺസെപ്റ്റിലും. ഇപ്പൊ ആ രാശാണം കയറി ഇരുന്നപ്പോ തന്നെ ആ സ്പ്രിങ്ങിന്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. അതാണ് ആ ഒരു കംഫർട്ട് ആണ്. ഇന്നിപ്പോ എല്ലാ ഫോംസ് ആണ്, സ്പ്രിംഗ് ഇല്ലല്ലോ. സസ്പെൻഷൻ നമുക്ക് വരുന്ന ലീഫ് സ്പ്രിംഗ് ആണ്. ലീഫാണ്, ലീഫ് ലീഫ് കൊണ്ട് ഞങ്ങളിപ്പോ ഷോക്ക് ഓഫ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഷോക്ക് ഓഫ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് അതിന്റെ ഒരു ഏജ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള. അതെ അതെ അതെ, വേണം തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അച്ഛനെ അമ്മയും പ്രായമായ അച്ഛനെ അമ്മയും കരുതുന്ന പോലെ തന്നെയാണ്. ഇന്ത്യയിൽ വന്നിട്ട് അത് വെച്ച് തൊട്ടാലേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന് ആദ്യം തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം ഗിയർ ആണ് വന്നിരുന്നത്? അത് ഒറിജിനൽ പ്ലാറ്റ്ഫോം ഗിയർ. ഒറിജിനൽ അത് ഇവിടെ ഹാൻഡ് ഗിയർ വന്നിട്ട് വളരെ കുറച്ച് മോഡൽ വന്നിട്ടുണ്ട്. ഈ 30s to up to 40-45 വരെ ഫ്ലോർ ഗിയർ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് ഫിയറ്റ് അംബാസഡർ ഷിഫ്റ്റ് ഇംപാലസ് കുറച്ചുകൂടി കംഫർട്ടിംഗ് ആയിരുന്നു ഓട്ടിക്കാനായിരുന്നു. സോ അപ്പം ഞാൻ നമുക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് അറിയാത്തോണ്ട് ചോദിക്കാം. ഇത് 1939 എന്ന് പറയുന്നത്. അപ്പം കോളം ഷിഫ്റ്റ് അതിന് ശേഷമാണ് വന്നത്? കോളം ഷിഫ്റ്റ് അതിന് മുമ്പ് ഉണ്ട്. രണ്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ കോളം ഷിഫ്റ്റ് നമ്മള് 70s നിർത്തി എന്നില്ല, പണ്ട് മുതലേ ഉണ്ട് കോളം ഷിഫ്റ്റ്. അന്ന് ലോറീസും എല്ലാം ഫ്ലോർ ഗിയേഴ്സ്, ഫ്ലോർ ഗിയേഴ്സ്, ഡോഡ്ജ്, അതുപോലെ മറ്റേ ഫർഗോ എല്ലാം ഫ്ലോർ ഗിയേഴ്സ്. അതുപോലെ തന്നെ രാശേട്ടാ, വണ്ടി കിട്ടിയപ്പം ചേച്ചിയും രമേശ് ചേച്ചിയും പറഞ്ഞു, രാശേട്ടൻ പറഞ്ഞു, ഒരു എന്താ പറയുന്നത് ഒരു സ്റ്റാപ്പ് ഇതിലായിരുന്നു. അപ്പം ഈ മീറ്റേഴ്സ് നമുക്ക് ഇപ്പം മീറ്റർ കൺസോൾസും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണല്ലോ.
ഇതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തോരം പാടുപെട്ടു? കാരണം എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ട്. ഒന്നാമത് അതിന്റെ ഒരു സ്പ്രിംഗ് ഉണ്ട്, ആ സ്പ്രിംഗ് കിട്ടില്ല. ദെൻ വി ഹാവ് ടു മേക്ക് ദാറ്റ് സ്പ്രിംഗ് ഭയങ്കര പൊട്ടി കിടക്കണ്ടായിരുന്നു. അത് മീറ്റേഴ്സിന്റെ പോയിന്റിൽ പോയിട്ട് ആ സ്പ്രിംഗിന്റെ ആ വെയിറ്റ് ഒക്കെ നോക്കി അതേമാതിരി ഉണ്ടാക്കി മീഡിൽ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. ഓ ഓക്കെ. ബിക്കോസ് അതൊക്കെ സെറ്റ് ചെയ്തേ വർക്ക് ചെയ്യുള്ളൂ. പ്ലസ് ഫ്യൂൽ മീറ്ററും ആംപ് മീറ്ററും നമുക്ക് എന്ത് ചെയ്താലും വർക്ക് ചെയ്യില്ല. ബിക്കോസ് അന്നത്തെ ഫ്ലോട്ട് അല്ല അന്നത്തെ ഫ്ലോട്ട്. അതിന് മാത്രം ഞങ്ങൾ ഫ്യൂൽ മീറ്ററും ആംപ് മീറ്ററും ഞങ്ങൾ റീപ്ലേസ് ചെയ്തു. ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ കറക്റ്റ് പെട്രോൾ ലെവൽ കാണിക്കത്തില്ല. ഇന്നിപ്പോ നമ്മൾ എടുത്തോണ്ട് പോയാലും പറഞ്ഞല്ലോ ദാഹിയാന്ന് പറഞ്ഞു, ഹാഫ് ടാങ്ക് പറഞ്ഞു പോയിട്ടുണ്ട്. ആ വഴി നിൽക്കും ചന്ദ്രയെ വഴി കിടത്താൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒത്തിരി ആൾക്കാർ ഇതിനെ കാണാൻ വരും. ഈവൻ പൊളിറ്റീഷ്യൻസ് കുറെ ഒത്തിരി ആൾക്കാർ ഈ കാറ് വന്നിട്ട് ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് ഫോട്ടോഗ്രാഫ് എടുക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ലോക്കൽ എം എൽ എ ആയാലും ശരി എം പി ആയാലും അവർ വന്നിപ്പോഴും വന്ന് എടുക്കാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു സന്തോഷമാണല്ലോ. ഒരു ശരിയാ, വാഹന ലോകത്തെ ഒരു സെലിബ്രിറ്റി സംശയം പറയാം. ഞങ്ങൾ വീട്ടിലെ പുറത്തുവരെ ഇതിന് ഫാനും എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ, സമ്മറിലൊക്കെ ഇതിന് കംപ്ലീറ്റ് കുറച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ വെയിൻറ്റെയിൻ ചെയ്യാം. സോ അങ്ങനെ നമ്മള് ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം ഇതുപോലെ നമുക്ക് റെയർ ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. സോ ഞങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങൾ ഇന്ന് സുന്ദരിയോടൊപ്പം രാജശേഖരനും രമേശോടൊപ്പം തന്നെയാണ് ഞങ്ങളോട് ആഘോഷിക്കുന്നത്. സോ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടികളോ ഇതുപോലത്തെ കഥകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സംസ്കരിക്കുക. അതോടൊപ്പം തന്നെ ഇത്തിരി മോഷൻ കണ്ടീഷനിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും വാഹനങ്ങൾ കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജശേഖരനെ അറിയുക. രാജശേഖരൻ ഡോക്ടർ രാജേഷിനെ, കാരണം ആ ഒരു മനസ്സുണ്ട് വാഹനത്തോട്. പക്ഷെ അത് എവിടെ കൊടുക്കണം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് പേര്. അപ്പൊ അവരെല്ലാം ഒന്നും പേടിക്കണ്ട, നേരെ പാലക്കാട് ഭദ്രമാണ്. കാരണം ഞങ്ങൾ ഇവിടെ ചുറ്റി കാണാൻ തരാം. ഇവിടെ ഭദ്രമാണ്, കാരണം ഇതൊരു ഹോസ്പിറ്റൽ തന്നെയാണ്. അതെ അതെ. സോ കമന്റ്സിലൂടെ ആ വിവരങ്ങളെ ഞങ്ങൾ അറിയിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഞ്ച് ലക്ഷം ആൻഡ്.